വിമതരുടെ മസ്ജിദ് സന്ദർശനത്തിന്റെ അടുത്ത ഘട്ടം നിസ്കാരം പഠിക്കുന്നതാണോ രണ്ടായിരത്തി പതിനേഴ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ശക്തമായ വിമത മുന്നേറ്റത്തിന് പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ ബാഹ്യശക്തികളുടെ കൂടാലോചനയും പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് വിശദമായ പഠനത്തിന് ശേഷം റോമിന് അയച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുമുണ്ട് വ്യക്തമായ പ്ലാനിങ്ങിന്റെയും ഗൂഢാലോചനയുടെയും ഫലമാണ് വ്യാജരേഖാ നിർമ്മാണം നടന്നിട്ടുള്ളത് കർദിനാൾ ആലഞ്ചേരി പിതാവ് മാരിയറ്റ് ഹോട്ടലിൽ രഹസ്യ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ചില ബാങ്കുകളിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നിങ്ങനെയുള്ള വ്യാജ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ഉണ്ടാക്കാൻ വിമത വൈദികർക്ക് ബാഹ്യ ശക്തികളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് ആദ്യം കർദിനാൾ ആലഞ്ചേരി പിതാവിനെതിരെ നടത്തിയ സമരം പിന്നീട് സിനഡിനും മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്കും എതിരെ തിരിഞ്ഞത് സമരം സ്പോൺസർ ചെയ്ത ബാഹ്യ ശക്തികളുടെ തീരുമാനപ്രകാരമാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വഞ്ചി സ്ക്വയറിൽ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ കുംഭസാരം നിരോധിക്കണം വനിതാ പൗരോഹിത്യം വേണം എന്നൊക്കെയായിരുന്നു സമരത്തിൽ ക്രൈസ്തവർ ദിവ്യമായി കരുതുന്ന മാതാവിന്റെയും ഈശോയുടെയും രൂപം വികലമാക്കി അവതരിപ്പിച്ചതും ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം തന്നെയാണ് ചട്ടമിട്ട സ്കൂൾ കുട്ടികളായിരുന്നു കന്യാസ്ത്രീകൾക്ക് നീതി നടത്തി കൊടുക്കാൻ സമരപന്തലിൽ എത്തിയത് സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വൈദികനും ഒരു സ്ത്രീക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് അക്കാലത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു സമരത്തിന്റെ നീതിയും സമരത്തിൽ പങ്കെടുത്ത ചില ആളുകളും സമരത്തിലെ മുദ്രാവാക്യങ്ങളും ഈ സംശയത്തെ ദുരീകരിക്കുന്നതാണ് സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന മറ്റൊരു അൽമായ നേതാവിന്റെ ലക്ഷ്യങ്ങൾ വരുന്ന കടബാധ്യതകൾ പെട്ടെന്ന് തീർന്നതും സംശയാസ്പദമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യവ്യാപകമായ റെയ്ഡും പോപ്പുലർ ഫ്രണ്ട് നിരോധനവും നടക്കുന്നതുവരെ പണക്കൊഴുപ്പോടും വൻ ജനപങ്കാളിത്തത്തോടും കൂടെ നടന്ന വിമത സമരങ്ങൾ പിന്നീട് ശുഷ്കിച്ചു വലിയ സമരപരിപാടികൾ പിന്നീട് വിമത വിഭാഗം സംഘടിപ്പിച്ചിട്ടില്ല സമരം പിന്നീട് സഭാ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ ഒതുങ്ങി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം വിമത സമരങ്ങൾ എന്തുകൊണ്ട് ശുഷ്കിച്ചു എന്നത് പഠനവിധേയമാക്കേണ്ടതുണ്ട് എറണാകുളം വൈദിക കലാപം നടക്കുന്നത് കർദിനാൾ ആലഞ്ചേരിക്കെതിരെയല്ല കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരായാണ് കർദിനാൾ ആലഞ്ചേരി അതിൽ ബലിയാടായതാണ് കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ എറണാകുളം വൈദിക കലാപത്തിലെ ബാഹ്യ തീവ്രവാദ ശക്തികളുടെ ഇടപെടലുകൾ കൂടുതൽ പുറത്തേക്ക് വരും